നാളികേരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി കേരള കാർഷിക സർവകലാശാലയിൽ 2008 മുതൽ നാളികേര മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. നാളികേരത്തിന്റെ മൂല്യവർദ്ധനവും തെങ്ങിന്റെ സമ്പൂർണ്ണ വിനിയോഗവും വിശദമായി പഠിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിനായി കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ധനസഹായത്തോടെ നാളികേരാധിഷ്ഠിത നൈപുണ്യ വികസന വിജ്ഞാന പദ്ധതിക്ക് രൂപം നൽകി. ദേശീയ കാർഷിക ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയുടെ കീഴിൽ കാർഷിക ശാസ്ത്ര സാങ്കേതിക മികവിന്റെ ഉന്നത കേന്ദ്രമായാണ് കേരള കാർഷിക സർവകലാശാലയിൽ 2019-20 വർഷത്തിൽ ലോക നാളികേര ദിനമായ സെപ്റ്റംബർ 2 ഈ ഗവേഷണ പദ്ധതി തുടങ്ങിയത്. തെങ്ങിൻതടി, ഓല, ചകിരി, തെങ്ങിൽ നിന്നുള്ള മറ്റ് പാഴ്വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് കത്തിക്കുവാനാവശ്യമായ ബ്രിക്കറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രദർശന പരിശീലന യൂണിറ്റ് നീലേശ്വരം ഫാമിൽ ഈ പദ്ധതിയുടെ കീഴിൽ ആരംഭിച്ചു. തെങ്ങിൽ നിന്നും ലഭിക്കുന്ന നീര പോഷകമൂല്യം നിറഞ്ഞതും വിവിധ ജൈവ ഘടകങ്ങളാൽ സമ്പുഷ്ടവുമാണ്. നീര, വെളിച്ചെണ്ണ എന്നിവയിലെ പോഷക ഘടകങ്ങൾ, ജനിതക ഘടകങ്ങൾ, ഹോർമോണുകൾ, പ്രതിരോധശേഷി എന്നിവയെ നിയന്ത്രിക്കുന്ന ജീനുകൾ എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുവാനായി ആധുനിക സാങ്കേതിക ഉപകരണങ്ങളോടെ ഒരു മോളിക്കുലർ ബയോളജി ലാബും പദ്ധതിയുടെ കീഴിൽ പടന്നക്കാട് കാർഷിക കോളേജിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കേരാമൃതം എന്ന ബ്രാൻഡിൽ തെങ്ങിൽ നിന്നുള്ള ആരോഗ്യപാനീയമായ നീര സംസ്കരിച്ച് വിപണിയിൽ എത്തിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. 2021 ഈ സാങ്കേതിക വിദ്യയ്ക്ക് പേറ്റന്റ് ലഭിച്ചിട്ടുണ്ട്. നീരയിൽ നിന്നുള്ള കേര ചക്കര, അരിയുണ്ട, കേര ഷുഗർ എന്നിവ റിവോൾവിംഗ് ഫണ്ട് അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും കാർഷിക സർവകലാശാലയുടെ വിവിധ വിപണന കേന്ദ്രങ്ങൾ വഴിയായി ആവശ്യക്കാർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു. തെങ്ങ് കർഷകർക്ക് ആവശ്യമായ ഉൽപ്പാദനക്ഷമത കൂടിയ സങ്കരയിനം തെങ്ങിൻ തൈകൾ കേരശ്രീ, കേരസങ്കര, കേരഗംഗ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിനായി തിരഞ്ഞെടുത്ത തൊഴിലാളികൾക്ക് പരിശീലനം നൽകി വിത്ത് തേങ്ങ ഉൽപ്പാദിപ്പിച്ചു വരുന്നു. തെങ്ങിൻ തൈകളുടെ ലഭ്യതക്കുറവ് നികത്താൻ ടിഷ്യൂ കൾച്ചർ വഴി തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ കൽപ്പവൃക്ഷമായ തെങ്ങിൽ നിന്നും നാളികേരത്തിന് പുറമെ വൈവിധ്യമാർന്ന ഒട്ടേറെ ഉപ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, പ്രചാരണം, ഗവേഷണം എന്നിങ്ങനെ നാളികേര കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒട്ടേറെ പദ്ധതികളുമായി നാളികേര മിഷൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്.